രുചിയൂറും സ്നേഹം വിളമ്പി കൊടിയത്തൂരിലെ സമൂഹ അടുക്കള ദിവസേന മുന്നൂറോളം പേർക്കാണ് ഇവിടെ നിന്ന് ബിരിയാണിയും നെയ്ച്ചോറും നല്ല നാടൻ സദ്യയും അടക്കം എത്തിച്ചു നൽകുന്നത് കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യം തുടങ്ങിയ കമ്മ്യൂണിറ്റി കിച്ചണുകളിലൊന്നാണ് കൊടിയത്തൂരിലേത് സാമ്പാറും ചോറും മാത്രമായി കടമ നിർവഹിക്കുകയാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി തോരനും അവിയലും ഇലക്കറികളും ഒപ്പം രുചിയേറും ബിരിയാണിയും നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും ഇതൊക്കെയാണ് കൊടിയത്തൂരിലെ സമൂഹ അടുക്കളയിലെ സ്നേഹ വിഭവങ്ങൾ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പന്നിക്കോട് ആരംഭിച്ച സമൂഹ അടുക്കളയുടെ പ്രവർത്തനം നൂറുകണക്കിന് രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കുമാണ് ആശ്വാസമാവുന്നത് ഇരുപത് ദിവസം പിന്നിട്ട അടുക്കളയുടെ പ്രവർത്തനം എല്ലാ ദിവസവും കാലത്ത് ആറു മണിയോടെ ആരംഭിക്കും ദിനംപ്രതി മുന്നൂറോളം ഭക്ഷണ പൊതികളാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലായി വിതരണം ചെയ്യുന്നത് വാർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആർ ആർ ടി വളണ്ടിയർമാരാണ് ഭക്ഷണ പൊതികൾ വീടുകളിൽ നൽകുന്നത് രണ്ടാം തരംഗത്തിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ആരംഭിച്ച സമൂഹ അടുക്കളയ്ക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം ഷിഹാബ് മാട്ടുമുറിയാണ് ചുക്കാൻ പിടിക്കുന്നത് മറ്റ് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞാൽ അത് ഒരു കമ്മ്യൂണിറ്റി കിച്ചണ് മാത്രമായുള്ള ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഇതങ്ങനെയല്ല ഇത് ഞങ്ങൾക്ക് ഒരുപാട് നാട്ടുകാരുടെ സഹായം പിന്നെ സന്നദ്ധ സേന സേവ സേനകളുടെ സഹായം അതേമാതിരി എൻ എസ് എസ് അതേമാതിരി പിന്നെ അതേമാതിരി സാധനങ്ങൾ കിട്ടുന്നത് വളരെ കിട്ടുന്ന സാധനം അത് സുതാര്യമായി എഴുതി വെക്കുക അതേമാതിരി ജനങ്ങൾക്ക് വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കുക അതേ അതേമാതിരി കുക്കുകളൊക്കെ സ്വമേധയ ഇവിടെ വരികയാണ് അല്ലാതെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ട് വരികയല്ല കുക്കായാലും സന്നദ്ധ സേന എല്ലാവരും സ്വമേധയ വരിക ആവശ്യമായ വിഭവങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും മനസ്സറിഞ്ഞ് നൽകുന്നുണ്ടെങ്കിലും വിവിധ പ്രദേശങ്ങളിലൂടെ സംഘടിപ്പിച്ച വിഭവ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് ദിനംപ്രതി ലഭിക്കുന്ന വിഭവങ്ങളുടെയും ആവശ്യമുള്ളവയുടെയും കണക്കുകൾ പ്രസിദ്ധീകരിച്ച് വളരെ സുതാര്യമായ സംഘാടനം സമൂഹ അടുക്കളെ വേറിട്ട് നിർത്തുന്നു പിന്നെ മൂന്ന് കാര്യമുള്ള ഒന്ന് സാധനങ്ങൾ കൃത്യമായി വരുന്നുണ്ട് അത് കൃത്യമായ ടൈമിന് പാക്ക് ചെയ്ത് അത് വീടുകളിൽ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേനും ആ പ്രോസസ്സ് അവസാനിക്കുന്ന രീതിയിലാണ് അപ്പം അത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രുചികരമായ ഭക്ഷണം അത് മെനു നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഇന്ന് സാമ്പാറാണെങ്കിൽ അവിയൽ ആണെങ്കിൽ നാളെ ബിരിയാണി അല്ലെങ്കിൽ മറ്റൊരു ദിവസം മറ്റ് വിഭവങ്ങളായിട്ടുള്ള നല്ല ഗുണനിലവാരമുള്ള രുചികരമായ ഭക്ഷണം കൃത്യമായ ടൈമിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ പാചകത്തിനും പാക്കിങ്ങിനും ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും എൻ എസ് എസ് വിദ്യാർത്ഥികളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ ജനകീയ പങ്കാളിത്തം കൊണ്ടുകൂടി കൂടി ശ്രദ്ധേയമാവുകയാണ് ഈ സമൂഹ അടുക്കള ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസിൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത